എന്റെ വേൾഡ് എന്ന് പറയുന്നത് ഞാൻ അച്ഛനമ്മ നമ്മുടെ ഒരു കുട്ടി വേൾഡ് ആയിരുന്നു ഇത്രയും കാലം. എന്താ ഇത്രയും വർഷം നമ്മൾ മൂന്നുപേരുള്ള ഒരു ഒരു ഹാപ്പിനെസ് അതായിരുന്നു എല്ലാവരും. ടുമോറോ ഐ'm ഗെറ്റിംഗ് മാരീഡ്, എ ന്യൂ ലൈഫ്. ന്യൂ ലൈഫ് എന്താ കുറേയും കൂടെ മെമ്പേഴ്സ് ഇൻക്രീസ് ആവാൻ പോവാണ്. അപ്പോൾ എന്താ ഡോണ്ട് നോ വാട്ട് ടു സേ. ഐ മീൻ ഇറ്റ്സ് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്, ബട്ട് ഐ'm ഹാപ്പി ദാറ്റ് ഐ'm ഗോയിങ് ടു എ ഹാപ്പിയർ ഫാമിലി. ദ ഫാമിലി ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ബിഗർ. നാളെ അവളെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അവള് വേറൊരു ഫാമിലിയിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെ ശരിക്കും ഞങ്ങളുടെ മോളെ കല്യാണമാണ് എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഡ്രീമാണിത്. നമ്മൾ മൂന്നുപേരും മാത്രമുള്ള ഒരു വേൾഡ് എന്തായാലും ഡെഫിനറ്റ്ലി മിസ് ആവും. ബട്ട് എന്താ ദിസ് ഇസ് ലൈഫ് അല്ലേ. ന്യൂ പുതിയ പുതിയ സ്നേഹങ്ങൾ, ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്, ജസ്റ്റ് ലൈക്ക് എവ്രി വൺ അവരുടെ പാരൻസ് ആണ് ദ ബെസ്റ്റ്. ബട്ട് എനിക്ക് ഫോർ മീ മോർ ദാൻ എ പാരന്റ് ദേ വേർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അവൾ കംഫർട്ടബിൾ ആയ രീതിയിലായിരുന്നു അല്ലെ. അവള് പഠിത്തം, ജോലിയും എല്ലാം താമസം കുറെ കാലം ഞങ്ങൾക്ക് അവളെ നാട്ടിൽ നിർത്തേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് അവളെ അടുത്ത് പഠിത്തം, പിന്നെ യു കെ ലൈഫ്. അപ്പൊ ഞങ്ങൾക്ക് നല്ല വിഷമുണ്ടായിരുന്നു അവളെ ഒറ്റക്ക് പറഞ്ഞയക്കാനും. എന്നു വെച്ചാൽ അവള് ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാം കാര്യങ്ങളും ഞങ്ങളെ ഒരു ആഗ്രഹമായിരുന്നു അല്ലെ. അതേ ലെവലിലേക്ക് അവൾ എത്തി. അവള് ഞങ്ങൾ വിചാരിച്ച ആക്ച്വലി നമ്മള് ഞാൻ യു കെയിലൊക്കെ പഠിക്കാൻ പോയി ആ ഒരു സമയത്ത് ഇങ്ങനെ പിന്നെ ആ ഒരു ഏജ് ആയിരുന്നു നമ്മുടെ കറക്റ്റ് കല്യാണമൊക്കെ നോക്കുന്ന ഒരു സമയം. മാട്രിമോണിയിൽ അമ്മയും അച്ഛനും കൊടുക്കുന്നു. പക്ഷെ അഗെയിൻ അവരത്ര വരെ ഹരിബറി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ദേ ഓൾസോ വാണ്ടഡ് മീ ടു മീറ്റ് എ ഗൈ, കുറെ നാൾ സംസാരിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് മതി കല്യാണം. പിന്നെ എൻ്റെ ഈ ലൈഫിൽ ഞാൻ ഇപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബിഗ് റീസൺസ് മൈ ബിഗ്ഗസ്റ്റ് ബാക്ക് ബോൺ ഇസ് മൈ മോം. അമ്മ ഇല്ലാണ്ട് ഒന്നുമില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഐ കുഡ് ഡു ലൈക്ക് വിതൗട്ട് ഹെർ. എന്താ പറയുക, ചെറുപ്പം മുതൽ തന്നെ ഇത്രയും കാലം നമ്മളിപ്പോൾ ആസ് എ ഫാമിലി ഓൾസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹെർ വിൽ പവർ. ആൻഡ് on the same level action enda paraya he's also rendu perum chernittu they have built a huge life. If ende kalyana engil kude ithru tholu naavunnu I haven't expected. I was asking and cheyyanu like engi edukke cheyan pattune like avarde ottam ollanu. So it is their biggest dream as well. Nenu amma maadhiri ayirunnilla avarku, nenu friendina maadhiri nenu rendu perum anganeyanu amma maadhiri alla nenu amma ichira maadhiri alla nengale life undayiru nenu mundu perum ഒരു ഫ്രണ്ട്സിനെ മാതിരിയായിരുന്നു ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു സ്ട്രിക്ട് പേരൻസ് ആയിരുന്നില്ല, അവള് ഞങ്ങളോട് അങ്ങനെയായിരുന്നില്ല. ഞങ്ങളെ ഞങ്ങൾ ഇതിനനുസരിച്ച് ജീവിച്ച ഞങ്ങളുടെ മോളായിരുന്നു. ഇപ്പോഴും അതെ. ഞങ്ങളെ ഒരുപാട് ഭാഗ്യം ചെയ്ത അച്ഛനമ്മയാണ്. ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൊട്ടിക്കച്ച ഞങ്ങളുടെ മോളാണ്. നല്ലൊരു സന്തോഷമായിരിക്കണം എപ്പോഴും. അതാണ് I'm so grateful, very very grateful indeed, very very grateful. എന്താ ഇങ്ങനെ ഒരു അച്ഛനമ്മ എനിക്ക് കിട്ടിയതിൽ. ഇനിയും എത്രയോ ജന്മങ്ങൾ ഉണ്ടായാലും ഐ ജസ്റ്റ് വാണ്ട് ടു ബി ദ കിഡ്. ഇതുവരെ കിട്ടിയൊരു ഇതിന് ഞങ്ങൾക്ക് ഞങ്ങളെ മോളെ കിട്ടില്ല എന്ന് എന്റെ ഒക്കെ പറഞ്ഞാലും. ചെറുപ്പം മുതൽ ഇന്നേ വരെ
ഐ ജസ്റ്റ് ലവ് യു. നാളത്തെ ദിവസം എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം നാളെ. അതിന് കുറച്ച് ഞങ്ങൾക്കൊരു കൊച്ചു 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 ആഗ്രഹങ്ങൾ ഉണ്ടാവുള്ള കല്യാണത്തിന് പറ്റും. അത് എല്ലാം അങ്ങനെ തന്നെ നടക്കുന്നതാണ് ഞങ്ങളെ വിശ്വാസം. എല്ലാവരും അതിന് തയ്യാറെടുപ്പോട് തയ്യാറെടുപ്പ് എത്തിരിക്കുകയാണ്. ഓക്കെ.